സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. ശരീരത്തെ ചൊറിച്ചലിനെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ആലുവ സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ 60 കുട്ടികൾക്കാണ് ചൊറിച്ചിലും ദേഹാസ്വസ്ഥവും അനുഭവപ്പെട്ടത്. ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആലുവ സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ 5 ക്ലാസ്സിൽ പഠിക്കുന്ന 60 കുട്ടികളിൽ 30 പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 10 പേർ ആലുവ സർക്കാർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 11 കുട്ടികൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടത്. 3 രക്ഷിതാക്കളെ അറിയിച്ചതിനെ തുടർന്ന് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചു. അതുവരെ സ്കൂൾ അധികൃതർ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ആ ഞങ്ങള് വരുന്നവരെ അവര് ഒരു വിധത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ടായില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക, അതിനുള്ള ഒരു ശ്രമം പോലും അവരെ ഭാഗത്ത് നിന്ന്. എല്ലാ രക്ഷിതാക്കളും വന്നിട്ട് അവരവരെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നെ രക്ഷിതാക്കൾ വരാത്ത 2 കുട്ടികളെ അവര് വൈകിട്ട് സ്കൂൾ ബസ്സിൽ ഏറ്റവും പിൻ സീറ്റിൽ കൊണ്ട് 2 ഇരുത്തിയിട്ട് അവരെ വീട്ടിലിറക്കി. ഞാൻ വരുന്ന വഴിക്ക് ആ പിള്ളേർ വീട്ടിലിറങ്ങിയിട്ട് പോകണാണ്. ഈ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാണ്ട് ആ 2 പിള്ളേർ വീട്ടിലേക്ക് പോകണം. അപ്പൊ അതിന്റെ ചെറിയൊരു അനിയത്തിക്ക് വിളിക്കാൻ വന്നപ്പോ ആ കൊച്ചിനും ചൊറിച്ചില്ലേ. ഒരു ഡിവിഷനിലെ 50 മേളിൽ പിള്ളേരുണ്ട്. 2 ഡിവിഷനിലെ കുട്ടികൾക്കാണ് ഇത് എഫക്ട് ചെയ്തേക്കണെന്നാണ് പറഞ്ഞത്. 5 C 5 D ഏകദേശം 100 വിദ്യാർത്ഥികൾ വരും. ഉണ്ടാവും അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പൊ കുറച്ചുപേരൊക്കെ ഇപ്പൊ ഫസ്റ്റ് എയ്ഡും കൊടുത്ത് ഇഞ്ചക്ഷനും കൊടുത്തൊക്കെ കുറെ പേര് പോയിട്ടുണ്ട്. ആ ടീച്ചേഴ്സിനും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അവർ തന്നെ. പിന്നെ പിള്ളേരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണ കാരണം പിള്ളേരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്രയും കൂടി കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇവിടെ കുട്ടികളുടെ രക്തം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. ചൊറിച്ചിലിന്റെ കാരണം വ്യക്തമല്ല. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുവെങ്കിലും അതിനു മുൻപാണ് ചൊറിച്ചിൽ ആരംഭിച്ചതെന്ന് കുട്ടികൾ പറയുന്നു. ഐഡിയിലത്തെ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ച് വന്നപ്പോ ചൊറിച്ചിൽ ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് അവളുടെ ക്ലാസ്സിലുള്ള കൊച്ചുകളൊക്കെ പറഞ്ഞു. പിന്നെ ഉച്ച കഴിഞ്ഞ് അവന്റെ ക്ലാസ്സിൽ 5 ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പൊ ആ കൊച്ചു ഇങ്ങോട്ട് വന്നപ്പോ ആ കൊച്ചിനും ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ചൊറിച്ചിലുണ്ടായപ്പോ ബാക്കിയുള്ള കൊച്ചുകളൊക്കെ വന്ന് കുറെ പേർക്ക്, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള കുറെ പേർക്ക് ഉണ്ടായി. താഴ്ത്തോട്ടൊക്കെ വന്ന് ടീച്ചർമാര് മരുന്നൊക്കെ കൊടുത്തിരുന്നു. എന്നിട്ട് മാറില്ല, കുരുന്നും അങ്ങനെ വന്നില്ല. പക്ഷെ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ കുരുന്നും അങ്ങനെ അധികം വന്നില്ല. ഒരു കുട്ടിയെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ശിശുരോഗ വിദഗ്ധന്റെ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി.